ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ള മത്തനും പരിപ്പും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. മത്തൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നാളികേരമാണ്, ചെറിയ ഉള്ളി, ഒരു നുള്ളിൽ ചെറിയ ജീരകം. പിന്നെ നമുക്കിവിടെ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് കാന്താരിമുളകാണ്. അത് എരിവിന് ആവശ്യത്തിന് എടുക്കുക. പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. പരിപ്പ് വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മത്തൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പരിപ്പ് മത്തനൊക്കെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി കറി വറവിടുന്നതിനാവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയും വറ്റൽമുളകാണ്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.